ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡെർമയുടെ സൺസ്ക്രീനിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പം 1% ഹൈഡ്രോക്ലോണിക് സൺസ്ക്രീൻ അക്വ ജെല്ലിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ. ഇതൊരു 50 gram പ്രോഡക്റ്റ് ആണ്. SPF 15 ആണ്. PA++++ ആണ്. പെർസെൻറ്റേജ് ഹൈലറോണിക് ആസിഡ് സൺസ്ക്രീൻ ജെല്ലാണ്. ഫോർ ബ്രോഡ് സ്പെക്ട്രം ആൻഡ് ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ. അപ്പോൾ ഇതേപോലെ തന്നെ ഹൈലറോണിക് ആസിഡ്, വൈറ്റമിൻ ഇ, ഫ്രേഗ്രൻസ് ഫ്രീ ആണിത്. അപ്പോൾ ഡെർമയുടെ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡാണ് ബെർമ. അപ്പോൾ ബെർമയുടെ പ്രോഡക്റ്റ്സ് നമുക്ക് സ്കിന്നിന് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ രീതിയിലുള്ള ഹാർഷോ അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല. ബെർമയുടെ സൺസ്ക്രീനിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് എല്ലാ സ്കിന്നിനും യൂസ് ചെയ്യാം. ഓയിലി സ്കിന്നായിക്കോട്ടെ, ആക്നി പ്രോൺ സ്കിന്നായിക്കോട്ടെ, കോമ്പിനേഷൻ സ്കിന്ന് അല്ലെങ്കിൽ നോർമൽ സ്കിന്ന്, എല്ലാ സ്കിന്നും യൂസ് ചെയ്യാം. നമുക്കറിയാം നമ്മളൊരു സൺസ്ക്രീൻ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്കിയെല്ലാം നോർമലാണെങ്കിലും ഇപ്പം കോമ്പിനേഷൻ സ്കിന്നാണെങ്കിലും ഡ്രൈ സ്കിന്നാണൊക്കെ സെറ്റാവുന്ന ഒരുപാട് സൺസ്ക്രീൻ അവൈലബിൾ ആണ്. എന്നാൽ നമുക്ക് ഇത്രയും പ്രൊട്ടക്ഷനോടുകൂടെ എല്ലാ സ്കിന്നിനും, അതായത് ഓയിലി സ്കിന്നടക്കം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ വേറെ ഇല്ലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയും നല്ലൊരു സൺസ്ക്രീനാണ് ഈ അക്വയുടെ, ഈ ഹൈലറോണിക് എൻ്റെ ഈ ഒരു സൺസ്ക്രീൻ. അതുപോലെ ഇത് അവർ എല്ലാ സ്കിൻ ടൈപ്പിനും വേണ്ടിയാണ് മേഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്കും ധൈര്യമായിട്ട് തന്നെ യൂസ് ചെയ്യാം. പിന്നെ ഇത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വൈറ്റ് കാസ്റ്റ് നമ്മുടെ ഫേസിന് തരില്ല. നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ഇട്ട പോലെ ഒരു ഫീൽ എന്ന് നമുക്കങ്ങനെ വൈറ്റ് കാസ്റ്റിംഗ് അങ്ങനെ സൺസ്ക്രീനിന് പ്രത്യേകിച്ച് ഉണ്ടാകുന്ന അതുപോലത്തെ ആ ഒരു ഇറിറ്റേഷൻസ് ഒന്നും ഉണ്ടാക്കില്ല. അതേപോലെ തന്നെ നമുക്കറിയാം ഓയിലി സ്കിന്നുകാർ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ അല്പസമയം കഴിഞ്ഞ് അതിങ്ങനെ സ്വെറ്റായി ഒരുമാതിരി എണ്ണമായി ഉള്ളതുപോലെ അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഈ ഒരു സൺസ്ക്രീനില്ല. നമുക്കറിയാമല്ലോ സൺസ്ക്രീൻ എങ്ങനെ യൂസ് ചെയ്യണമെന്നാണ് അടുത്തവർ പറയുന്നുണ്ട്. അപ്പോൾ ടേക്ക് എൻ അഡിക്യുറ്റ് എമൗണ്ട് ഓഫ് 1% ഹൈഡ്രോക്ലോണിക് സൺസ്ക്രീൻ അക്വ ജെൽ ആൻഡ് അപ്ലൈ ഓൺ ദ ഫേസ് ആൻഡ് നെക്ക് ആൻഡ് അതർ എക്സ്പോസ്ഡ് ഏരിയ ഓഫ് ദ സ്കിൻ. നമ്മൾ എന്ത് ചെയ്യുക, ആവശ്യമുള്ള എമൗണ്ടിൻ്റെ സൺസ്ക്രീൻ എടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ നെക്കിലും നമ്മുടെ ഫേസിലും പിന്നെ എവിടെയാണോ സൺ എക്സ്പോസർ കൂടുതൽ അടിക്കുന്നത് ആ ഏരിയയിലും കൂടെ അപ്ലൈ ചെയ്യാൻ പറയുന്നുണ്ട്. അവോയ്ഡ് ദ ഐ കോണ്ടോർ ആൻഡ് കോണ്ടാക്ട് വിത്ത് ദ ഐ ഡ്യൂറിങ് ദി ആപ്ലിക്കേഷൻ. നമ്മുടെ കണ്ണിൻ്റെ സൈഡിലൊന്നും അധികം അപ്ലൈ ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ സെൻസിറ്റീവ് ഏരിയയാണല്ലോ, അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മളിപ്പം കണ്ണിനകത്തുനിന്ന് ആരും വരെ തേക്കാൻ പോകുന്നില്ല, എന്നാലും അവർ എഴുതിയിരിക്കുന്നത് ഞാൻ പറയുന്നതേ ഉള്ളൂ. ദെൻ റീ അപ്ലൈ എവറി 4 hours ടു കീപ് യുവർ സ്കിൻ പ്രൊട്ടക്റ്റ് ആൻഡ് ഹെൽത്തി. നമ്മൾ നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആയിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 4 മണിക്കൂർ ഇടവിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണമെന്നാണ് പറയുന്നത്. അതിപ്പോൾ ഈ സൺസ്ക്രീൻ അല്ല, ഏതൊരു സൺസ്ക്രീൻ ആണെങ്കിലും അങ്ങനെയാണ്. പിന്നെ നമ്മൾ ഈ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ ഹൈലറോണിക് ആസിഡ് ആണ്. ഡീപ്ലി മോയ്സ്ചറൈസ് ആൻഡ് മേക്ക് ദ സ്കിൻ ഡോയി ആൻഡ് ഗ്ലോയിങ്. ഹൈലറോണിക് ആസിഡ് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സ്കിന്നിനെ ഡീപ്പായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും, അതേപോലെ സ്കിന്ന് നമുക്ക് നന്നായിട്ട് ഗ്ലോ ആയിരിക്കാനും സഹായിക്കും. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ആണ്. നറിഷസ് ആൻഡ് പ്രൊട്ടക്ട് സ്കിൻ ബൈ റെഡ്യൂസിങ് യു വി ഡാമേജ്. നമ്മുടെ സ്കിന്നിനെ യു വി ഡാമേജ് നിന്നും നറിഷ് ചെയ്യും, അതേപോലെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. ദെൻ ടൈറ്റാനിയം ഡയോക്സൈഡ് പ്രൊട്ടക്ട് ദ സ്കിൻ ബൈ ബ്ലോക്കിംഗ് അബ്സോർപ്ഷൻ ഓഫ് ദ യു വി റേസ്. അപ്പോൾ അടുത്തത് ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ്, യു വി റേസിനെ അബ്സോർബ് ചെയ്യുന്നതിന് ബ്ലോക്ക് ചെയ്യുന്ന, അതാണ് ഇതിൻ്റെ ഒരു കർത്തവ്യം എന്ന് പറയണം. ഹൗ ടു അപ്ലൈ, ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഫേസ് വാഷ് ചെയ്യുക, മോയ്സ്ചറൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ മുകളിലാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൻ്റെ വില 300 something rupees. ഇത് ഓൺലൈനിൽ ഓഫർ പ്രൈസിനൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം. നിങ്ങൾ ട്രൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്.